നമസ്കാരം, ഏജിയസ് ഫോറത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് UGCയുടെ പുതിയ ഗൈഡ് ലൈൻസിനെ പറ്റിയാണ്. നിങ്ങൾ അറിഞ്ഞു കാണും, ഇന്നലെ UGC പുതിയ ഗൈഡ് ലൈൻസ് റിലീസ് ചെയ്തിരിക്കുകയാണ്. KTU ഫൈനൽ സെമസ്റ്റർ വിദ്യാർത്ഥികൾ ഒരുപാടധികം പ്രതീക്ഷിച്ചു ഈ UGCയുടെ പുതിയ ഗൈഡ് ലൈൻസിൽ. പക്ഷേ വളരെയധികം നിരാശയായിരുന്നു പുതിയ ഗൈഡ് ലൈൻസ് കണ്ടപ്പോൾ. July 1 ആയിരുന്നു KTU SAT വിദ്യാർത്ഥികളുടെ പരീക്ഷ തുടങ്ങാനിരുന്നത്. എന്നാൽ ഈ പരീക്ഷകൾ പോസ്റ്റ്പോൺ ചെയ്യും എന്നുള്ള രീതിയിലായിരുന്നു അന്നത്തെ അനൗൺസ്മെൻറ്റ് വന്നിരുന്നത്. അപ്പോഴാണ് UGCയുടെ ഗൈഡ് ലൈൻസ് റീവിസിറ്റ് ചെയ്ത് ആ ഗൈഡ് ലൈൻസിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് MHRD പറഞ്ഞത്. ഈയൊരു കാര്യം ഒരുപാടധികം പ്രതീക്ഷയാണ് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയത്. ഒരുപാടധികം കാത്തിരിപ്പിന് ശേഷം ഇന്നലെ UGCയുടെ പുതിയ ഗൈഡ് ലൈൻസ് വന്നു. ഈ ഗൈഡ് ലൈൻസിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കുമ്പം ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് SAT സ്റ്റുഡൻസിൻ്റെ എക്സാം. ഇതിൽ പറയുന്നത് എക്സാംസ് നടത്തണമെന്നാണ്. അതായത് എക്സാംസ് ക്യാൻസൽ ചെയ്യരുത്, പക്ഷേ നടത്തണമെന്നാണ്. നടത്തുമ്പോൾ എല്ലാ പ്രോട്ടോക്കോളും, കോവിഡ് പ്രോട്ടോക്കോൾ എല്ലാം അനുസരിച്ച് നടത്തണം. അതും സെപ്റ്റംബർ അവസാന വാരത്തിന് മുന്നേ നടത്തണം എന്നാണ് പറയുന്നത്. പരീക്ഷകൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ബ്ലെൻഡായിട്ടോ, അതായത് ഓൺലൈനും ഓഫ്ലൈനും ചേർത്തിട്ടാണെങ്കിലും നമുക്ക് നടത്താം എന്നാണ് പറയുന്നത്. ഈ തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം യൂണിവേഴ്സിറ്റിയുടെ അധികൃതരാണ്. സ്റ്റുഡൻസിൻ്റെ ഫ്യൂച്ചർ ആലോചിച്ചിട്ടാണ് അവർ എക്സാം നടത്തണം എന്ന് വാശി പിടിക്കുന്നത് എന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇനി ഭാവിയിൽ ഇത് കാരണം ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് അവർ എക്സാം നടത്തണം എന്ന് തന്നെ പറയുന്നത് എന്നാണ് UGCയുടെ ഗൈഡ് ലൈൻസിൽ പറയുന്നത്. സപ്ലിമെൻ്ററി എക്സാമിനേഷൻ ഉള്ള സ്റ്റുഡൻസിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് ഇതേ രീതിയിൽ തന്നെ സപ്ലിമെൻ്ററി സ്റ്റുഡൻസിനും എക്സാം നടത്തണം എന്നാണ് UGC പറയുന്നത്. പിന്നെ അതിൽ പറഞ്ഞേക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എക്സാം എഴുതാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള സ്റ്റുഡൻസിനെ പറ്റിയിട്ടാണ്. അതായത് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പെട്ടുപോയിട്ടുള്ള സ്റ്റുഡൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് പെട്ടുപോയ സ്റ്റുഡൻസിനോ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് അവർക്ക് വേണ്ടി സ്പെഷ്യൽ എക്സാമിനേഷൻ നടത്തണം എന്നാണ്, യൂണിവേഴ്സിറ്റീസ് അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യണം എന്നാണ് UGC പറയുന്നത്. അത് ഇത്തവണത്തേക്ക് മാത്രമുള്ളൊരു കൺസിഡറേഷൻ മാത്രം ആയിരിക്കും. ഇൻ്റർമീഡിയറ്റ് സെമസ്റ്ററുകാരുടെ കാര്യത്തിൽ കഴിഞ്ഞ ഗൈഡ് ലൈൻസിൽ പറഞ്ഞ അതേ കാര്യം ഇവിടെയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ അസസ്മെൻറ്റിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് അവരെ ഇവാലുവേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതുപോലെ അവർ പറഞ്ഞേക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ അടുത്ത അക്കാഡമിക് ഇയറിനുള്ള അഡ്മിഷൻസും അതുപോലെ പുതിയ അക്കാഡമിക് കലണ്ടറിൻ്റെ ഫ്രെയിംവർക്കും എല്ലാം അവർ അടുത്ത ഗൈഡ് ലൈനിൽ പറയുന്നതായിരിക്കും എന്നാണ്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി SAT പരീക്ഷകൾ എങ്ങനെയൊക്കെ നടത്താം എന്നാണ്. കേരളത്തിൽ കോവിഡ് മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ എക്സാം നടത്താം. Thank you.